പേപ്പർ ബാഗ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പേപ്പർ ബാഗിന് ആവശ്യമായ വസ്തുക്കൾ, ഡിസൈൻ ഉള്ള ഇത്തരം പേപ്പറുകളും ഡിസൈൻ ഇല്ലാത്ത ഇത്തരം ബ്രൗൺ പേപ്പറും കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. പേപ്പർ ബാഗിന്റെ ത്രെഡ് പശ വേണം, അതേ രൂപത്തിൽ തന്നെ ഹൈലൈറ്റ്സ് വേണം, സ്റ്റാർ ഡൈ അഗ്രഭാഗം സ്റ്റാർ രൂപത്തിലുള്ളതുകൊണ്ട് ഇതിന്റെ പേര് സ്റ്റാർ ഡൈ എന്നാണ്. പിന്നെ ഹാമർ വേണം, അതേ രൂപത്തിൽ തന്നെ പഞ്ച് മെഷീനും. ഇത്രയും വസ്തുക്കളാണ് പേപ്പർ ബാഗിന് ആവശ്യമായ വസ്തുക്കൾ. ആദ്യമായി ഈ പേപ്പറിനെ, ഇതിന്റെ അഗ്രഭാഗം നീളം കൂടുതലും വീതി കുറവുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് പേപ്പർ ബാഗിനെ ആദ്യം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിന്റെ അഗ്രഭാഗം ഈ ഭാഗത്തെ ഇങ്ങനെ മടക്കി, അതേ രൂപത്തിൽ ഈ ഭാഗം നമ്മൾ മടക്കി കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റാക്കി ഇവിടെ ഇതിനെ മടക്കി ഒട്ടിച്ചെടുക്കാൻ പാകത്തിൽ നമുക്ക് വെക്കേണ്ടതാണ്. ഈ ഭാഗത്ത് അല്പം പശ നന്നായിട്ട് പുരട്ടി, ഉൾഭാഗവും നന്നായിട്ട് പശ പുരട്ടി ഇതിനെ ഇങ്ങോട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ പേപ്പർ ബാഗിന്റെ മുകൾ ഭാഗം ഇതായി വരും, താഴ്ഭാഗം നമുക്ക് ഫോൾഡിംഗ് ഇല്ലാത്ത ഭാഗമായിട്ട് വരും. പിന്നീട് ഇതിനെ ഏകദേശം ഒരു 2 സെന്റിമീറ്ററോളം ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുന്നു, അതിനെ തിരിച്ച് അതേ രൂപത്തിൽ തന്നെ പിറകോട്ട് മടക്കുന്നു. അതേ രൂപത്തിൽ മറുഭാഗവും നമ്മൾ ഇങ്ങോട്ട് മടക്കി അതേ വലുപ്പത്തിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് മടക്കി, അതിനുശേഷം ഈ മടക്കിയ ഭാഗത്തിനെ നിവർത്തിയിട്ട് ഇതിനെ ഒരു ഈ ഭാഗം ഒരു ഈ രൂപത്തിൽ ഇത്രയും മടക്കി ഒരു ഡബ്ല്യു ഷേപ്പ് നമുക്കിവിടെ രൂപപ്പെടുത്തി ഇതിനെ ഇങ്ങനെ മടക്കിയെടുക്കുന്നു. അതേ രൂപത്തിൽ തന്നെ മറുഭാഗവും നമ്മൾ നിവർത്തി ഈ ഭാഗം നമ്മൾ ഒരു ഡബ്ല്യു ഷേപ്പിൽ ഉള്ളിലേക്ക് മടക്കി അതിനെ ഈ രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എടുക്കാവുന്നതാണ്. ഇപ്പോൾ പേപ്പർ ബാഗിന്റെ 2 സൈഡും ആ ഫോൾഡിംഗ് നമുക്ക് വൃത്തിയായി രൂപപ്പെടുത്തി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ പിൻഭാഗം, ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ്, ഇതിന്റെ പിൻഭാഗം നമ്മൾ ഏകദേശം ഒരു 4 സെന്റിമീറ്ററോളം മുകളിലോട്ട് മടക്കി ഇത്തരത്തിൽ ഇങ്ങനെ എടുക്കും. അതിനുശേഷം ഇതിനെ ഇതിന്റെ ഉൾഭാഗം ഒന്ന് പിന്നോട്ട് ഈ രൂപത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയെടുത്തു, ഇതേ രൂപത്തിൽ തന്നെ ഇതിന്റെ മറുഭാഗവും നമ്മൾ തിരിച്ച് ഉൾഭാഗം ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കി ഈ രൂപത്തിൽ പരത്തി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ മുൻഭാഗം ഒരു ഭാഗം അങ്ങോട്ടും മറുഭാഗം തിരിച്ച് അതിനെ മുകൾ ഭാഗത്ത് വരത്തക്ക വിധം ഇങ്ങോട്ടും മടക്കിയെടുത്തു. ഇതിനുശേഷം ചാർട്ട് പേപ്പർ ഈ ഭാഗത്തിന് കറക്റ്റാക്കി മുറിച്ചെടുത്ത്, ഇത്രയും ഭാഗം നമ്മൾ നോക്കുക, മുറിച്ചെടുത്ത് ഇതിനെ നമ്മൾ ഇതിനുള്ളിലേക്ക് മെല്ലെ കടത്തി വെച്ച് അതിലേക്ക് നമ്മൾ പശ തേച്ച് ഇതിനെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഈ ഭാഗവും അതേ രൂപത്തിൽ തന്നെ ഈ ഭാഗം ഇവിടെ ഈ ഭാഗത്ത് പശ തേച്ച് വൃത്തിയായിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് ഒട്ടിച്ചെടുക്കുന്നു, ഇതിനെ ഈ ഭാഗത്തേക്കും ഒട്ടിച്ച് വൃത്തിയായിട്ട്. ഇപ്പോൾ പേപ്പർ ബാഗിൻ്റെ പിൻവശം വളരെ വൃത്തിയായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പേപ്പർ ബാഗിനെ നമ്മൾ മെല്ലെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ
വൃത്തിയായി നമുക്ക് പേപ്പർ ബാഗ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഉൾഭാഗത്ത് നമുക്ക് ഈ ഭാഗത്ത് ചെറിയ രണ്ട് ചെറിയ കാർഡ്ബോർഡിനെ നമുക്ക് ഇതിന്റെ വലിപ്പത്തിൽ ഈ വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുത്ത് ഇതിനുള്ളിൽ ചിരിക്കി വെക്കണം. ഈ പേപ്പർ ബാഗിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കാർഡ്ബോർഡിന്റെ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിന്റെ കഷ്ണം ഉള്ളിലേക്ക് വെച്ച് അതേ രൂപത്തിൽ തന്നെ മറുഭാഗത്തും ഇതിനുള്ളിലേക്കും നമ്മൾ കടത്തി വെക്കുന്നു. വെച്ചതിന് ശേഷം ഇവിടെ അല്പം കട്ടിയായി നമുക്ക് തോന്നും, അതിനെ രണ്ട് ഭാഗവും ഒരുമിച്ച് പിടിച്ച് പഞ്ചിങ് മെഷീൻ കൊണ്ട് എവിടെയാണോ ത്രെഡ് നമുക്ക് ഘടിപ്പിക്കേണ്ടത് അവിടെ ഏകദേശം അളന്നെടുത്ത് നമുക്ക് പഞ്ചിങ് മെഷീൻ കൊണ്ട് രണ്ട് ഹോൾസ് ഇടണം. ഈ ഭാഗത്തും നമ്മൾ ഹോൾസ് ഇടുന്നു. അത് തുല്യ അകലത്തിലാവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ഈ ഹൈലൈറ്റ്സ്, വളരെ ചെറിയ ഈ ഹൈലൈറ്റ്സ്, ഇതിനെ നമ്മൾ ഒരു ഭാഗത്തിലൂടെ പുറം ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഇടുന്നു. എന്നിട്ട് ഈ സ്റ്റാർ ഡൈ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് കടത്തിയെടുക്കുന്നു. അതിനുശേഷം അതുകൊണ്ട് നമർത്തിയെടുക്കുന്നു. ഇതിൻ്റെ പിൻഭാഗത്തും നമ്മൾ ഇതിനെ കുടുക്കി അതിൻ്റെ മുകൾ ഭാഗത്തും ഈ സ്റ്റാർ ഡൈ മെല്ലെ വെച്ച് അമർത്തിയെടുക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ നാല് ഭാഗവും നമ്മൾ ഇതിനെ അമർത്തിയെടുക്കുന്നു. ഇപ്പോൾ ഭംഗിയായി നമുക്ക് ഇതിൽ നൂൽ ഇട്ടുകൊണ്ട് നല്ലൊരു പേപ്പർ ബാഗാക്കി മാറ്റാവുന്നതാണ്. ഈ നൂലിനെ നമുക്ക് പ്രത്യേകം വാങ്ങാൻ കഴിയും. ഇതിന് ഉൾഭാഗത്തേക്ക്, പുറം ഭാഗത്തു നിന്ന് ഉൾഭാഗത്തേക്ക് ഇട്ട് ഇവിടെ നമ്മളൊരു കെട്ട് രൂപാന്തരപ്പെടുത്തി അതിനിങ്ങനെ മറുഭാഗത്തും പുറമേ നിന്ന് ഉള്ളിലേക്ക് ഇട്ട് ഇവിടെ ഒരു കെട്ട് രൂപാന്തരപ്പെടുത്തി ഉണ്ടാക്കാവുന്നതാണ്. ഇതേ രൂപത്തിൽ തന്നെ മറുഭാഗവും നമ്മൾ ചെയ്യുക. രണ്ട് കയറും കൂടെ നമുക്ക് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരേ വലിപ്പത്തിൽ ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ പൂർണ്ണമായും നമുക്ക് വൃത്തിയോടെ നമുക്ക് നല്ല പേപ്പർ ബാഗുകൾ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതാണ്. ഇതേ രൂപത്തിൽ ബ്രൗൺ കളറുള്ള പേപ്പർ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പേപ്പർ ബാഗുകൾ നിർമ്മിക്കാവുന്നതാണ്.